പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെട്ട് ഡെലിവറൻസ് ബൈ ഫയർ എന്ന പ്രോഗ്രാമിലേക്ക് കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ കർത്താവിൻ്റെ വചനവുമായി നിങ്ങളുടെ മധ്യത്തിലായിരിക്കാൻ കർത്താവ് ഒരുക്കിയ അവസരങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിലൊക്കെയും കർത്താവ് അനുഗ്രഹിച്ച ദൈവം ഈ ആഴ്ചയും നമ്മളെ അനുഗ്രഹിക്കാൻ വേണ്ടി കർത്താവ് ഒരുക്കിയിരിക്കുക. പ്രിയമുള്ളവരെ, ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി പോകുന്ന ദൂത തൊടുന്ന ദൈവം. യിരെമ്യാവിനെ തൊട്ട് ദൈവം അവൻ്റെ വായിൽ വചനങ്ങളെ കൊടുത്തു. സംസാരിക്കാൻ അറിയാൻ കഴിയാത്ത, സംസാരിക്കാൻ പ്രാപ്തിയില്ലാത്ത ബാലനായ യിരെമ്യാവിനെ തൊട്ടിട്ട് അവൻ്റെ വായിൽ ദൈവം വചനം കൊടുത്തു. യെശയ്യാവിനെ തൊട്ട് അവൻ്റെ നാവിൻ്റെ അശുദ്ധിയെ ദൈവം മാറ്റി, അവൻ്റെ അധരത്തിൻ്റെ അശുദ്ധിയെ ദൈവം മാറ്റി. കർത്താവ് തൊട്ട കുഷ്ഠരോഗികൾ ശുദ്ധമായി മാറി. കർത്താവ് തൊട്ട കുരുട്ടുകണ്ണുകൾ തുറന്നു. കർത്താവ് തൊട്ട ചെവി തുറന്നു വന്നു. കർത്താവ് തൊട്ട കണ്ണുകൾ തുറന്നു വന്നു. പ്രിയമുള്ളവരെ, യേശു ഒന്ന് സ്പർശിച്ചാൽ, യേശുവിനെ തൊട്ടാൽ ആ സെക്കൻഡിൽ വിടുതൽ വ്യാപരിക്കും. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി പോകുന്ന ദൈവത്തിൻ്റെ വചനം, യേശുവിൻ്റെ സ്പർശനം, യേശു സ്പർശിച്ച വ്യക്തികളെക്കുറിച്ച് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി പോകുകയാണ്. ഒരുമിച്ച് നമുക്ക് ദൈവവചനത്തിലേക്ക് പ്രവേശിക്കാം. തൊടുന്ന ദൈവം. മത്തായി സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 31-ാമത്തെ വാക്യം വായിച്ചാട്ടെ. മത്തായി സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 31-ാമത്തെ വാക്യം. യേശു ഉടനെ കൈനീട്ടി അവനെ പിടിച്ചു. അല്പവിശ്വാസിയെ നീ എന്തിന് സംശയിച്ചു എന്ന് പറഞ്ഞു. അല്പവിശ്വാസിയെ നീ എന്തിന് സംശയിച്ചു. കൈക്ക് പിടിച്ചിട്ട് മുങ്ങിക്കൊണ്ട് നിൽക്കുന്ന പത്രോസിന്റെ കൈക്ക് പിടിച്ചിട്ട് കർത്താവ് പറഞ്ഞു, അല്പവിശ്വാസിയെ നീ എന്തിന് സംശയിച്ചു. ഈ പശ്ചാത്തലം നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. എങ്കിലും ഇതിൻ്റെ 25 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, അവൻ യേശുക്രിസ്തു 17 മുതൽ നോക്കിയാൽ, അവൻ യേശുക്രിസ്തു ശിഷ്യന്മാരെ പറഞ്ഞഴക്കുന്ന ഒരു യാത്രയാണ്. യേശുക്രിസ്തു ആമെ ശിഷ്യന്മാരെ നിർബന്ധിച്ച് പറഞ്ഞയക്കാണ്. അക്കരയ്ക്ക് പോവുക, നിർബന്ധിച്ച് യേശുക്രിസ്തു പറഞ്ഞയക്കാണ്. എന്നിട്ട് യേശു പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു മലയിലേക്ക് കയറിപ്പോയി. ശിഷ്യന്മാരെ പറഞ്ഞയച്ചിട്ട് യേശുക്രിസ്തു പ്രാർത്ഥിക്കാൻ ഒരു മലയിലേക്ക് കയറിപ്പോയി. 22 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശുക്രിസ്തു നിർബന്ധിച്ച് പറഞ്ഞയക്കാണ്. ഇന്ന് പകൽ നിർബന്ധിച്ച് ആരെങ്കിലും യേശു പറഞ്ഞയക്കുന്നുണ്ടെങ്കിൽ ആമെ ദൈവം നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കയറുകയാണ്. നിർബന്ധിച്ചൊരു സ്ഥലത്തേക്ക് പറഞ്ഞയക്കുന്നുണ്ടെങ്കിൽ നീ തകരാൻ ദൈവം സമ്മതിക്കത്തില്ല. നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ യേശു മലയിൽ കയറി പോവുകയാണ്. എല്ലാവരെയും പറഞ്ഞയച്ചിട്ട് യേശു തനിയെ മലയിലേക്ക് കയറി പ്രാർത്ഥിക്കാൻ വേണ്ടി കടന്നുപോയി. യേശു അവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. പുരുഷാരത്തെ പറഞ്ഞയച്ചു, ശിഷ്യന്മാരെ പറഞ്ഞയച്ചു. യേശു പ്രാർത്ഥിക്കുവാൻ വേണ്ടി മലയിൽ കയറിപ്പോയി. യേശുവിനറിയാം, എൻ്റെ ജീവിതത്തിൽ പേഴ്സണലായിട്ടുള്ള പ്രാർത്ഥന വളരെ അത്യന്താപേക്ഷിതമാണ്. എല്ലാ ജനവും കൂടി നിൽക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നത് പോലെയല്ല, വ്യക്തിപരമായ പ്രാർത്ഥന പുതിയ ശുശ്രൂഷകളിലേക്ക് നിന്നെ നടത്താൻ ശക്തിയുള്ളതാണ്. ആമേ. ജനമുള്ളപ്പോഴുള്ള പ്രാർത്ഥനയല്ല, നീ ഒറ്റക്കിരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, നീ തനിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, ആ പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട്. തനിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാൻ യേശു ആമെ മലയിൽ പോയി. യേശു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പടക് പല നാഴിക ദൂരത്തായി. പല നാഴിക ദൂരത്തേക്ക് പടക് കടന്നു പോയപ്പോൾ ആമൻ കാറ്റ് പ്രതികൂലമായി. യേശു പറഞ്ഞിട്ടാണ് ഇവർ പോയത്, യേശു നിർബന്ധിച്ചിട്ടാണ് ഇവർ പോയത്. എന്നിട്ടും അവർക്കെതിരെ ശക്തമായ കാറ്റ് പ്രതികൂലമായി. കടലിനകത്ത് കാറ്റടിച്ചാൽ ഓളങ്ങൾ ശക്തിപ്പെടും, തിരമാലകൾ പൊങ്ങും. അങ്ങനെ കടൽ ശക്തമായിട്ട് ഇളകി നിൽക്കുമ്പോൾ 4-ാം യാമത്തിൽ, രാത്രിയുടെ 4-ാം യാമത്തിൽ അവർ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കലേക്ക് വന്നു. പ്രിയമുള്ളവരെ, യേശു പറഞ്ഞയച്ച
ശിഷ്യന്മാർ പടക് വലിച്ച് കട്ടപ്പെടുന്നത് കണ്ടിട്ട്, കാറ്റടിച്ച് കട്ടപ്പെടുന്നത് കണ്ടിട്ട്, തിരകളാൽ ഭാരപ്പെടുന്നത് കണ്ടിട്ട് യേശു കടലിൻ്റെ മീതെ നടന്ന് അവർ അടുക്കിലേക്ക് വരികയാണ്. ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയാമ, നിന്നെ ദൈവം പറഞ്ഞയച്ചിട്ടുണ്ടെങ്കിൽ നീ കട്ടപ്പെടുന്ന ഏത് യാമമാണോ ആ യാമത്തിൽ അത്ഭുതകരമായി നിന്റെ അടുത്ത് വന്ന് നിന്റെ പ്രശ്നത്തിന് പരിഹാരം തരുവാന്, നിന്റെ പ്രതികൂലത്തിന് പരിഹാരം തരുവാന് എൻ്റെ ദൈവ ശക്തനാണ്. എത്ര യാമ യേശു അവിടെ നോക്കുമ്പോൾ പടകൊന്നുമില്ല, തുഴയാൻ ആളുമില്ല, വെള്ളത്തിന്റെ മീതെ നടന്ന് യേശു നിന്റെ അടുക്കൽ വരികയാണ്. പ്രിയമുള്ളവരെ, യേശു നിർബന്ധിച്ചിട്ട് നീ എന്തെങ്കിലും പുറപ്പെട്ടാൽ, നീ എന്തെങ്കിലും ചെയ്യാൻ പുറപ്പെട്ടാൽ, യേശു നിർബന്ധിച്ചിട്ട് നീ ഒരു ദേശത്തേക്ക് പോയാൽ, യേശു നിർബന്ധിച്ചിട്ട് നീ ഒരു ശുശ്രൂഷ തുടങ്ങിയാൽ, അതിൻ്റെ നടുവിൽ നീ കട്ടപ്പെടാൻ എൻ്റെ ദൈവം സമ്മതിക്കത്തില്ല. നീ വലയുന്നത് കണ്ട്, നീ കട്ടപ്പെടുന്നത് കണ്ട്, നിനക്ക് വേണ്ടി വെള്ളത്തിൻ്റെ മീതെ നടന്ന് നിന്റെ അടുക്കൽ വരുവാൻ എൻ്റെ കർത്താവ് ശക്തനാണ്. കാരണം നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ച യേശു നീ മുങ്ങാൻ സമ്മതിക്കത്തില്ല, നീ തകരാൻ സമ്മതിക്കത്തില്ല, നീ സമ്മതിക്കത്തില്ല. യേശു അവരുടെ അടുക്കൽ വരികയാണ്, കഷ്ടപ്പെടുന്ന ശിഷ്യന്മാരുടെ അടുക്കൽ യേശു വെള്ളത്തിൻ്റെ മീതെ നടന്നു വരികയാണ്. ഇന്ന് കഷ്ടപ്പെടുന്നവർ ഇതിന് നടുവിലുണ്ടോ? ദൈവത്തിൻ്റെ വിളികേട്ട് ഇറങ്ങിയിട്ട്, ദൈവം പറഞ്ഞയച്ച സ്ഥലത്ത് വേലക്ക് പോയിട്ട്, ദൈവം പറഞ്ഞ സ്ഥലത്ത് ജോലിക്ക് കയറിയിട്ട്, ദൈവം പറഞ്ഞ കോഴ്സ് പഠിക്കാൻ പോയിട്ട് കഷ്ടപ്പെടുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിന്നോടുള്ള ദൂത ദൈവം പറയുന്നത് പിടിച്ചെടുത്ത് സ്തോത്രം പറഞ്ഞോ, നിന്റെ അടുക്കലേക്ക് വരുന്നുണ്ടോ? ഇതുവരെ വരാത്തതുപോലെ, ഇതുവരെ വണക്കാത്തതുപോലെ, ഇതുവരെ ജീവിതത്തിൽ ആരും ചെയ്യാത്തതുപോലെ യേശു വെള്ളത്തിന്റെ മീതെ നടന്ന് നിന്റെ അടുക്കലേക്ക് വരികയാണ്. നിന്റെ മുക്കുമെന്ന് പറയുന്ന വെള്ളത്തെ ചവിട്ടി പിടിച്ചുകൊണ്ട് യേശു വരികയാണ്. നിന്നെ മുക്കുന്ന പ്രശ്നം എന്താണോ, നിന്നെ തകർക്കുന്ന വിഷയം എന്താണോ, നിന്നെ ഒതുക്കുന്ന വിഷയം എന്താണോ, അതിനെ ചവിട്ടി പിടിച്ചുകൊണ്ട്, അതിനെ കാൽ കീഴാക്കിക്കൊണ്ട് യേശു നിന്നെ തേടി വരികയാണ്. ഇന്ന് പകൽ പരിശുദ്ധന്മാവ് ദൂത് പറയുന്നു, നിന്നെ തകർക്കുന്ന വിഷയം ഏതാണോ, നിന്നെ കട്ടപ്പെടുത്തുന്ന വിഷയം ഏതാണോ, നിന്നെ തകർക്കുമെന്ന് വെല്ലുവിളിക്കുന്ന വിഷയം ഏതാണോ, അതിനെ തവിട്ടി പിടിച്ചുകൊണ്ട്. ഇന്ന് ശിഷ്യന്മാർ രാത്രി കട്ടപ്പെടുമ്പോൾ, ശിഷ്യന്മാർ രാത്രി തണ്ട് വലിച്ച് ആമേൻ കുഴയുമ്പോൾ, അവൻ തിരമാലകൾ പ്രതികൂലമായി, ജീവിത സാഹചര്യത്തിൽ പ്രതികൂലമായി ഭാരപ്പെടുമ്പോൾ, അവരെ ഭാരപ്പെടുത്തുന്ന തിരമാല ഏതാണോ അതിനെ യേശു കാൽ കീഴാക്കിക്കൊണ്ട് നിന്റെ അടുക്കിലേക്ക് വരികയാണ്. ഇന്ന് ദൂത് പറയാൻ വേണ്ടി പോകാം, നീ കട്ടപ്പെടുന്ന വിഷയം ഏതാണോ, നീ ഭാരപ്പെടുന്ന വിഷയം ഏതാണോ, അത് യേശുവിൻ്റെ കാൽ കീഴാണ്. അതിനെ കാൽ കീഴാക്കിയ ഒരുത്തൻ എന്താണോ ഇന്ന് പകൽ നിന്നെ പ്രതികൂലമായി ബാധിക്കുന്നത്, നിനക്ക് പ്രതികൂലമായി നിന്റെ ജീവിതത്തെ ബാധിക്കുന്നത്, നിന്നെ തകർക്കുവാൻ വേണ്ടി പൊങ്ങി നിൽക്കുന്നത് എന്താണ്, അതിനെ യേശു കാൽ കീഴാക്കുകയാണ്. രോഗമാണോ, അതിനെ കാൽ കീഴാക്കുകയാണ്. പ്രതികൂല സാഹചര്യങ്ങളാണോ, അതിനെ കാൽ കീഴാക്കുകയാണ്. സാമ്പത്തിക വിഷയങ്ങളാണോ, അതിനെ കാൽ കീഴാക്കുകയാണ്. നിന്റെ പ്രശ്നം എന്താണോ, അതിനെ കാൽ കീഴാക്കിക്കൊണ്ട് ഇന്ന് പകൽ നിനക്ക് നേരെ വന്ന പ്രശ്നം നിനക്ക് നേരെയല്ല വന്നത്, നിന്നെ നിർബന്ധിച്ചഴച്ച യേശുവിൻ്റെ നേരെയാണ് വന്നത്. നിനക്ക് നേരെ വന്ന പ്രശ്നം നിനക്ക് നേരെയല്ല വന്നത്, നിന്നെ അഴച്ച യേശുവിൻ്റെ നേരെയാണ് വന്നത്. അതുകൊണ്ട് നാലാ യാമത്തില് യേശു അതിനെ ചവിട്ടി. ഇന്ന് പകൽ ആരോട് പരിശുദ്ധന്മാർ പറയുന്നു, നിനക്ക് നേരെ വന്ന വിഷയം നിന്റെ വിഷയമല്ല, അത് എനിക്ക് നേരെ വന്നത്, അത് ഞാൻ കൈകാര്യം ചെയ്യാൻ പോവുകയാണ്, ആ വിഷയത്തെ ഞാൻ കൈകാര്യം ചെയ്യാൻ പോവുകയാണ്. ഇന്ന് പകൽ യേശുവിന്റെ നാമത്തില് യേശു പറഞ്ഞയച്ചിട്ട് നിനക്ക് പ്രതികൂലമായി ഒരുവൻ എഴുന്നേറ്റാൽ അവൻ നിനക്ക് പ്രതികൂലമായിട്ടല്ല എഴുന്നേറ്റ്, നിന്നെ അടച്ചവന് പ്രതികൂലമായിട്ട് എഴുന്നേറ്റിരിക്കുന്നത്. അതുകൊണ്ട് യേശു പറഞ്ഞ് ശിഷ്യന്മാരെ പറഞ്ഞയച്ചപ്പോൾ, നിങ്ങളെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു, നിങ്ങളെ തള്ളുന്നവൻ എന്നെ തള്ളുന്നു. യേശു അടച്ചവന് യേശുവിൻ്റെ വില കൽപ്പിച്ചിട്ടുണ്ട്, യേശുവിൻ്റെ വില കൽപ്പിച്ചിട്ടുണ്ട്. ഇന്ന് ദൈവത്താൽ അഴക്കപ്പെട്ടവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. നീ തകരാൻ ദൈവം സമ്മതിക്കത്തില്ല. രാത്രി നാലായാമത്തിൽ നിന്നെ മുക്കുമെന്ന് പറഞ്ഞ്, നിനക്ക് പ്രതികൂലമായി നിൽക്കുന്ന തിരമാലകളെ ചവിട്ടിക്കൊണ്ട് നിന്റെ അടുക്കിലേക്ക് വരികയാണ്. ഇന്ന് പകൽ പ്രതീക്ഷയില്ലാത്ത സമയത്ത് നിന്റെ പ്രതികൂലത്തിൽ വെളിപ്പെടുന്നൊരു ദൈവമാണ്.
നിന്നെ തകർക്കുമെന്ന് നീ പോലും പറഞ്ഞ പ്രതികൂല സാഹചര്യത്തിൽ നിന്നെ സഹായിക്കാൻ ആരുമില്ലാതെ കട്ടപ്പെടുന്ന രാത്രിയുടെ നാലാം യാമത്തിൽ നീ വിളിക്കാതെ നിന്നെ സഹായിക്കാൻ വരുന്ന ഒരു യേശു ഇന്ന് പകൽ ആരോട് പരിശുദ്ധന്മാവ് തൂതു പറയുന്നു, നീ പോലും വിളിക്കാതെ നിന്റെ കട്ടത കണ്ട് നിന്റെ അടുക്കൽ നിന്നെ സഹായിക്കാൻ വരുന്ന ഒരു യേശു ഇന്ന് പകൽ പരിശുദ്ധന്മാവ് ആരോടൊക്കെ തൊട്ട് സംസാരിക്കുന്നു നിന്റെ കട്ടതയിൽ നീ വിളിക്കാതെ പോലും നിന്റെ അടുക്കൽ വന്ന് നിന്നെ ഒരു അത്ഭുതകരമായ കരത്തിലേക്ക് നടത്തുവാൻ ഒരു അത്ഭുതകരമായ തലത്തിലേക്ക് നടത്തുവാൻ സ്നേഹിക്കുന്ന യേശു നിന്നെ പറഞ്ഞയച്ച യേശു നിന്റെ അടുക്കലേക്ക് വരികയാണ് രാത്രിയുടെ നാലായാമത്തിൽ കടൽമേൽ നടന്ന് അവരുടെ അടുക്കലേക്ക് യേശു വന്നു. അവൻ കടലിന്മേൽ നടക്കുന്നത് കണ്ടിട്ട് ശിഷ്യന്മാർ ഭ്രമിച്ചു, അതൊരു ഭൂതമെന്ന് അവർ പറഞ്ഞ് പേടിച്ച് നിലവിളിച്ചു. യേശുവിനെ കണ്ടിട്ട് പോലും അവർ പേടിച്ചു പോയി. കാരണം അവർ പ്രതീക്ഷിക്കുന്നത് യേശുവിനെ അല്ല, അവർ പ്രതീക്ഷിക്കുന്നത് ഈ പ്രതികൂല സാഹചര്യത്തിൽ ഞങ്ങളെ തകർക്കാൻ വരുന്ന ഭൂതത്തെയാണ്. ഇനി ഞാൻ വിളിച്ച് പറയാം, നീ പ്രതീക്ഷിക്കാത്ത സമയത്ത് നിനക്ക് പോലും വിശ്വസിക്കാൻ കഴിയാത്ത നിലയിൽ നിന്നെ അഴച്ചവൻ നിന്റെ അടുക്കൽ വരികയാണ്. സകലത്തിനും അധികാരമുള്ളവൻ, സകലത്തെയും നിയന്ത്രിക്കാൻ ശക്തിയുള്ളവൻ, സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവൻ നീ വിളിക്കാതെ പോലും നിന്റെ അടുക്കൽ വരികയാണ്. അവർ ഭൂതമാണെന്ന് പറഞ്ഞ് പേടിച്ചു. ഇതുവരെ കാണാത്ത ദൈവപ്രവൃത്തി കാണുമ്പോൾ നമുക്കും തോന്നും ഇത് ഭൂതമാണെന്ന്. ഭൂതമല്ലാതെ യേശുവാണ്. യേശുവായിരുന്നിട്ട് പോലും അവർക്ക് തോന്നിയത് ഭൂതമാണ്. ഇന്ന് പല ദൈവപ്രവൃത്തികളും ഇതുവരെ കാണാത്ത ദൈവപ്രവൃത്തികൾ കാണുമ്പോൾ ശിഷ്യന്മാരുടെ അകത്തുണ്ടായ മനോഭാവം തന്നെയാണ് ഇന്ന് പല വിശ്വാസികൾക്കും ഉണ്ടാകുന്നത്. സാരമില്ല, അത് ശിഷ്യന്മാർക്ക് നേരത്തെ ഉണ്ടായതാ, പിന്നെ പയ്യനെ തെളിഞ്ഞോളും ഇത് ദൈവപ്രവൃത്തിയാണെന്ന്. ആദ്യം ഭൂതമാണെന്ന് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു, ഭൂതമൊന്നുമല്ല, നിങ്ങളുടെ കഷ്ടപ്പാട് കണ്ടിട്ട് നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ഞാൻ വന്നതാണ്. ഞാനാകുന്നു യേശു. ഉടനെ അവരോട് ധൈര്യപ്പെടുവൻ, ഞാനാകുന്നു, പേടിക്കേണ്ട, ഭൂതമാണെന്ന് പറഞ്ഞ് പണ്ടേ തന്നെ കരഞ്ഞിരിക്കുക. അപ്പോൾ പിന്നെ യേശുവിനെ കണ്ടപ്പോൾ ഭൂതമാണെന്ന് പറഞ്ഞ ആ കരച്ചിൽ ഒന്നുകൂടെ ശക്തി കൂടിയപ്പോൾ യേശു പറഞ്ഞു, ധൈര്യപ്പെട്, പേടിക്കേണ്ട ഞാനാ, ഭൂതമൊന്നും വരില്ല, ഞാനിവിടെ ഉണ്ട്. നിന്റെ കട്ടപ്പാട് കണ്ടിട്ട് ഞാൻ ഇറങ്ങി വന്നിരിക്കുക. നീ ഭ്രമിക്കേണ്ട, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്നെ ദൈവമാ, ഞാൻ നിന്നെ സഹായിക്കും. ആമേൻ. ധൈര്യപ്പെട്, ഞാനാകുന്നു, പേടിക്കേണ്ട എന്ന് പറഞ്ഞപ്പോ അതിന് പത്രോസ് ഉടനെ ചാടി കയറി പറയാ, നീയാകുന്നുവെങ്കിൽ ഞാൻ വെള്ളത്തിന്മേൽ നിന്റെ അടുക്കൽ വരേണ്ടതിന് കൽപ്പിക്കണം എന്ന് പറഞ്ഞു. പത്രോസിൻ്റെ കാര്യം പറയാം, യേശു ആണെങ്കിൽ അവൻ ചെയ്തതെല്ലാം ഞങ്ങളെ കൊണ്ട് ചെയ്യിക്കും. അതുകൊണ്ട് നീ വെള്ളത്തിന് മീതെ നടന്നാൽ ഞങ്ങൾക്ക് നടക്കാൻ പറയും. പക്ഷെ നീയൊന്ന് പറഞ്ഞാൽ എനിക്കിത് ചെയ്യാൻ പറ്റും. നീയൊന്ന് പറഞ്ഞാൽ പത്രോസിന്റെ വിശ്വാസം നോക്കിയേ. ആ സമയത്ത് വെളിപ്പെട്ട പത്രോസിന്റെ വിശ്വാസം നോക്കിയേ. കർത്താവ്, നീ ഒന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോ പടകിനകത്തുനിന്ന് വെള്ളത്തിലെ കറങ്ങാം. ഇന്ന് ദൈവം ഒന്ന് പറയാൻ കാത്തു നിൽക്കുന്ന ചിലതുണ്ട്, ദൈവം ഒന്ന് സംസാരിക്കാൻ കാത്തു നിൽക്കുന്ന ചിലര് എന്നെ കേൾക്കുന്നുണ്ട്. ഇന്ന് പകൽ ദൈവത്തിന്റെ ശബ്ദം നിന്റെ കാതിൽ മുഴങ്ങുകയാണ്. ഇതുവരെ നീ കേൾക്കാത്തതുപോലെ അവന്റെ ശബ്ദം നിന്റെ മേൽ മുഴങ്ങുകയാണ്. യേശു ഉടനെ പറഞ്ഞു, വരുവേൻ, വരിക എന്ന് പറഞ്ഞപ്പോൾ പത്രോസ് പടകിനകത്തുനിന്ന്, 11 ശിഷ്യന്മാർ പടകിനകത്തുണ്ട്, എന്നാൽ പത്രോസ് മാത്രം ആ വെള്ളത്തിലേക്ക് ഇറങ്ങി. കടലിൻ്റെ മീതെ പത്രോസ് യേശുവിൻ്റെ അടുക്കിലേക്ക് നടക്കാൻ തുടങ്ങി. ഇന്ന് ഞാൻ വ്യക്തമായി പറയാം, യേശുവിനെ കണ്ടാൽ, യേശുവിൻ്റെ സ്വരം കേട്ടാൽ നീ എവിടെയാണ് ഭയപ്പെട്ടത്,
അതിൻ്റെ പുറത്ത് ചവിട്ടി നീ നടക്കും. ഏത് വിഷയത്തിൽ നീ ഭയപ്പെട്ടോ, ഏത് വിഷയത്തിൽ നീ ഭാരപ്പെട്ടോ, അതിനെ ചവിട്ടി നീ നടക്കും. പത്രോസ് പടകളിൽ നിന്ന് ഇറങ്ങി. ഇനി ഞാൻ വിളിച്ചു പറയാം, വലിയ പ്രതികൂലങ്ങൾ നടക്കുമ്പോൾ, ദൈവശബ്ദം വെളിപ്പെടുമ്പോൾ, നീ ആ പ്രതികൂലത്തിൽ ഇതുവരെ ചെയ്യാത്ത ഒരു ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നിന്റെ പ്രതികൂലം എവിടെയാണോ അവിടെയാണ് നീ ഇതുവരെ പടകിൽ നിന്ന് ഇറങ്ങി വെള്ളത്തിൽ താഴാത്തതുപോലെ നടക്കാൻ തുടങ്ങുന്നത്. ഇന്ന് പ്രതിസന്ധികൾ അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? പടക തകരുക, ഞാൻ നശിക്കുക, പടക മുങ്ങുക എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അവരുടെ അടുക്കൽ യേശു വന്നാൽ അവർ ഇതുവരെ ചെയ്യാത്ത ഒരു സ്റ്റെപ്പ് അവർ വെക്കാൻ വേണ്ടി പോവുകയാണ്. പടകിനകത്ത് നിന്ന് വെള്ളത്തിലേക്ക് ഇറങ്ങി ആരെങ്കിലും ഉണ്ടോ? ഞാൻ മാത്രം ഉണ്ട്. നമ്മൾ ഇറങ്ങുമ്പോൾ നമുക്കൊരു മുൻകരുതലുണ്ട്, താഴും, താഴ്ന്നാൽ എന്ത് ചെയ്യാം? നീന്താം. ഇതുവരെ പടകിൽ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങുന്ന ഒരു വെള്ളത്തിലേക്ക് ആരും ഇറങ്ങുന്നത് ഞാൻ കണ്ടിട്ടില്ല. കാരണം ഇറങ്ങുന്നവരെല്ലാം താന്നിട്ടുണ്ട്. പക്ഷേ ഈ വലിയ പ്രതികൂടത്തിനകത്ത് ദൈവശബ്ദം വെളിപ്പെട്ടപ്പോൾ പത്രോസ് ഇതുവരെ ചെയ്യാത്ത ഒരു കാര്യം, പത്രോസിൻ്റെ അപ്പൻ മുക്കുവനായിരുന്നു, അപ്പം നടന്നിട്ടില്ല വെള്ളത്തിൻ്റെ പുറത്തൂടെ. ഇന്ന് പകൽ ഒരു ദൂതി ഞാൻ വിളിച്ച് പറയാം, നിന്നെ ദൈവം അഴച്ചിട്ട് ഒരു പ്രതികൂലം നിന്റെ നേരെ വന്നാൽ അതിനകത്ത് നീ ഇതുവരെ നടക്കാത്തൊരു മേഖലയിൽ, ഇതുവരെ പോകാത്തൊരു മേഖലയിൽ, ഇതുവരെ നിന്റെ പിതാക്കന്മാരോ നിന്റെ കൂട്ടത്തിലുള്ളവരോ ചെയ്യാത്ത ഒരു മേഖലയിൽ നിന്നെ അത്ഭുതകരമായി നടത്തുവാൻ, യെസ് യെസ്, അത്ഭുതകരമായി നടത്തുവാൻ. ഇന്നത്തെ പ്രതികൂലത്തെ കണ്ട് വിളിച്ചവരാ, ഈ പ്രതികൂലം എന്നെ തകർക്കാനല്ല, ഇതുവരെ ആരും നടക്കാത്ത ഒരു അത്ഭുതകരമായ സ്റ്റെപ്പ് ഞാൻ വെക്കാൻ പോകുകയാണ് യേശുവിന്റെ നാമത്തിൽ. ആമേൻ. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്? ഏറ്റവും വലിയ അത്ഭുതം ഏറ്റവും വലിയ പ്രതികൂലം വരുമ്പോഴാണ്, ഏറ്റവും വലിയ വഴികൾ തുറക്കുന്നത് എല്ലാ വാതിലും അടയുമ്പോഴാണ്, ഏറ്റവും വലിയ സന്തോഷം വരാൻ പോകുന്നത് ഏറ്റവും വലിയ കണ്ണുനീര് കഴിയുമ്പോഴാ, ഏറ്റവും വലിയ മധുരം അനുഭവിക്കാൻ പോകുന്നത് ഏറ്റവും വലിയ മാറ അനുഭവിച്ചു കഴിയുമ്പോഴാ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഞാൻ ദൂത് പറയാം, ഇന്ന് ദൈവ ശബ്ദത്തിൻ്റെ നടുവിൽ നിന്റെ പ്രതികൂലത്തിനകത്ത് നിന്ന് നീ പുറത്തിറങ്ങാൻ പോക. നിന്റെ പ്രതികൂലത്തിനകത്ത് നിന്ന് നീ അത്ഭുതകരമാ മുങ്ങുമെന്ന് പറഞ്ഞ പടകിനകത്ത് നിന്ന് അത്ഭുതകരമായി നീ പുറത്തിറങ്ങാൻ പോകുക. നീ പുറത്തേക്ക് ഇറങ്ങുന്നത് അത്ഭുതമായ നടപ്പിന് വേണ്ടിയാണ്, അത്ഭുതമായ ഒരു സ്റ്റെപ്പിന് വേണ്ടിയാണ്, അത്ഭുതമായ ഒരു കാൽവെപ്പാണ് നിന്റെ ജീവിതത്തിൽ ദൈവം നൽകി തരുന്നത്. വിശ്വസിക്കുന്നവർക്ക് മാത്രം ഒരു ആമേൻ പറഞ്ഞാട്ടെ. പത്രോസോ പടകിനകത്ത് നിന്ന് മെല്ലെ കാലെടുത്ത് വെള്ളത്തിലേക്ക് ഒഴിച്ചു. പത്രോസ് വെള്ളത്തിൽ താന്നില്ല. പത്രോസോ രണ്ട് മൂന്ന് സ്റ്റെപ്പുകൾ വെച്ച് യേശുവിൻ്റെ അടുത്തേക്ക് നടക്കുക, യേശുവിൻ്റെ അടുത്തേക്ക് നടക്കുക. പ്രിയമുള്ളവരെ, 11 പേരും അതിനകത്തുള്ളപ്പോൾ ഒരുത്തം മാത്രമേ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങിയുള്ളൂ. ഇറങ്ങിയവൻ വെള്ളത്തിൽ നീന്തിയില്ല, വെള്ളത്തിലൂടെ നടന്നു. ഇന്ന് ഞാൻ ഒരു ദൂത് വ്യക്തമായി വിളിച്ച് പറയാം, വിളികെട്ടിറങ്ങിയവൻ അത്ഭുതകരമായി നടക്കാൻ പോവുക. വിളികെട്ടിറങ്ങിയവൻ്റെ കാര്യങ്ങൾ ദൈവം അത്ഭുതകരമായി നടത്താൻ പോവുക. വിളികെട്ടിറങ്ങിയവനാണോ? നിന്നെ നടത്താൻ ദൈവശക്തനാണ്, നിന്നെ നടത്താൻ ദൈവശക്തനാണ്. ഇതുവരെ കാണാത്ത, നിന്റെ സഹോദരന്മാർ ചെയ്യാത്ത, നിന്റെ ദേശക്കാർ ചെയ്യാത്ത, നിന്റെ പിതാക്കന്മാർ ചെയ്യാത്ത ഒരു അത്ഭുതം നീ ചെയ്യാമോ? ഓ, ഇന്ന് പകൽ ആരുടെ മേലോ ദൈവ സാന്നിധ്യം ഇറങ്ങുന്ന എനിക്ക് വ്യക്തമായിട്ട് അറിയാമോ? ഈ ദൂത് പിടിച്ചെടുക്കേണ്ടവർ പിടിച്ചെടുത്തോ? നിന്റെ പിതാക്കന്മാർ പോലും ചെയ്യാത്ത ചില സ്റ്റെപ്പുകൾ നിന്റെ പ്രതികൂല സാഹചര്യത്തിൽ, നിന്റെ കുടുംബത്തിൽ ആ പ്രതികൂലം വന്നതോ, നിന്റെ ദേശത്ത് ആ പ്രതികൂലം വന്നതോ, നിന്റെ സഭയിൽ ആ പ്രതികൂലം വന്നതോ, നിന്റെ ജോലിയിൽ ആ പ്രതികൂലം വന്നതോ, ഒരു അത്ഭുതം. ഇന്ന് പകൽ പരിശുദ്ധന്മാർ ആരോട് പറയുന്നു? നിന്റെ പ്രതികൂലം ഒരു അത്ഭുതമായി മാറാൻ പോകുക. നിനക്ക് നേരെ വന്ന പ്രതികൂലത്തെ ദൈവം അത്ഭുതകരമായി മാറ്റാൻ പോകുക. നിന്റെ പ്രതികൂലത്തെ ദൈവം അത്ഭുതമാക്കി മാറ്റാൻ പോകുക. ഈ പത്രോസിനെ ഉയർത്തെഴുന്നേറ്റ യേശു വിളിച്ചിട്ടുണ്ടോ? മീൻ പിടിക്കാൻ പോയപ്പോ അപ്പൊ പത്രോസ് യേശു ആന്നറിഞ്ഞിട്ട് തുണി അരെ ചുറ്റി വെള്ളത്തിൽ ചാടിയെന്ന് ബൈബിളിനകത്ത് എഴുതിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല, ഇപ്പൊ വെള്ളത്തിൽ ചാടി നീന്തുകയല്ല, വെള്ളത്തിൻ്റെ പുറത്ത് നടക്കുക. പിന്നെ
പിന്നെ പത്രോസ് ചെയ്തിട്ടില്ല, അന്ന് മാത്രമേ ചെയ്തിട്ടുള്ളൂ, ബൈബിൾ അത് രേഖപ്പെടുത്തിയിട്ടുള്ളൂ. ഈ ഒരു പ്രതിസന്ധിയിൽ വെളിപ്പെടുന്ന ദൈവിക അത്ഭുതം, ദൂതപിടുത്തം കിടുന്നുണ്ടോ? ദൂതപിടുത്തം കിടുന്നോ? ഇന്ന് നീ അനുഭവിക്കുന്ന സാഹചര്യം എന്താണോ അതിനകത്ത് വെളിപ്പെടുന്ന അത്ഭുതകരമായ ശുശ്രൂഷകൾക്കായ, അത്ഭുതകരമായ പ്രവൃത്തികൾക്കായ, അത്ഭുതകരമായ സ്റ്റെപ്പുകൾക്കായ ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. ഇന്ന് ചരണമേൽ ദൈവശക്തി ഇറങ്ങുന്ന എനിക്ക് വ്യക്തമായിട്ട് അറിയാമോ? ആത്മാവ് വ്യക്തമായി പറയുന്നു, ഇന്നത്തെ നീ അനുഭവിക്കുന്ന പ്രതികൂലമുണ്ടല്ലോ, അതൊരു അത്ഭുതകരമായ സ്റ്റെപ്പിന് വേണ്ടിയാ, ഒരു അത്ഭുതകരമായ തുടക്കത്തിന് വേണ്ടിയാ. ഇന്ന് പകൽ ആരുടെ മേലോ ആ അഭിഷേകത്തിന്റെ ശക്തി ദൈവം പകരുകയാണ്. ഇന്ന് വന്ന പ്രതികൂലം ഏതാണോ, നിന്നെ വലച്ചു കളയുന്ന പ്രശ്നം എന്താണോ, അതിനെ നോക്കി ആത്മാവിൽ ദൂതുപറ, എന്നെ അടച്ചൊരുവനുണ്ട്, അവൻ ഇപ്പൊ ഇങ്ങോട്ട് വരും, അവൻ ഇപ്പൊ ഇങ്ങോട്ട് വരും, ഞാൻ ആമ ഈ പ്രശ്നത്തിന് നടുവിൽ ഒരു അത്ഭുതകരമായ സ്റ്റെപ്പ് എടുത്ത് വെക്കാൻ പോവുക, ഇതുവരെ ആരും ചെയ്യാത്തൊരു സ്റ്റെപ്പ് ഞാൻ ചെയ്യാൻ പോവുക. പത്രോസ് പടകിൽ നിന്ന് ഇറങ്ങി യേശുവിൻ്റെ അടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിൻ്റെ മീതെ നടന്നു. പത്രോസ് വെള്ളത്തിൻ്റെ മീതെ നടന്നു. യേശുവിൻ്റെ വിളി കേട്ട ദൈവം ഇതിലെ യേശു നടന്നതുപോലെ നീ നടക്കും. യേശു നടന്നതുപോലെ നീ നടക്കും. യേശു യെരുശലേമിൽ നടന്നതുപോലെ നീ കോട്ടയത്തൂടെ നടക്കും, നീ കേരളത്തിലൂടെ നടക്കും, നീ ഇന്ത്യയിലൂടെ നടക്കും, നീ ഏഷ്യയിലൂടെ നടക്കുക, നീ യൂറോപ്പിലൂടെ നടക്കുക. യേശു യെരുശലേമിൽ നടന്നത് എങ്ങനെയാണോ അതുപോലെ നീ നടക്കുക. യേശു നടന്നതുപോലെ പത്രോസ് വെള്ളത്തിന്മീത് നടക്കുകയാണ്. യേശുവിൻ്റെ അടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിന്മീതെ പത്രോസ് നടന്നു. എന്നാൽ അവൻ കാറ്റ് കണ്ട് പേടിച്ച് മുങ്ങിത്തുടങ്ങുകയാൽ കർത്താവെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു. നടന്നപ്പോൾ വലിയ കുഴപ്പമില്ലായിരുന്നു. കുറച്ചങ്ങോട്ട് പോയപ്പോൾ പുള്ളി കാറ്റ് കണ്ടു. കാറ്റ് കാണാൻ പറ്റത്തില്ലല്ലോ, കാറ്റ് അനുഭവിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഭയം വന്നു കഴിഞ്ഞാൽ കാണാത്ത എല്ലാം എന്ത് ചെയ്യും? ഭയം വന്നു കഴിഞ്ഞാൽ കാണാത്ത എല്ലാം എന്ത് ചെയ്യും? രാത്രി നടന്നു പോകുമ്പോൾ ഒരു ഒരു കാറ്റടിക്കുമ്പോൾ ഒരു വാഴക്കൈ ഇങ്ങനെ ആടിയാൽ മതി, നമ്മൾ സങ്കല്പിക്കും അതൊരു മനുഷ്യനാണ്, അല്ലെങ്കിൽ ഒരു കള്ളനാന്ന്, അല്ലെങ്കിൽ ഒരു ഭൂതമാന്ന് സങ്കല്പിച്ചിട്ട് കരയാൻ തുടങ്ങും. നമുക്കൊരു സങ്കല്പമുണ്ട്. ഏറ്റവും ശാന്തമായ സ്ഥലമാണ് കല്ലറ, ശ്മശാനഭൂമി. ഏറ്റവും സൈലൻ്റ് ആയിട്ടുള്ള സ്ഥലമാണ് കല്ലറ. എന്നാൽ ചിലർക്ക് അതിലൂടെ പോകുമ്പോൾ ഭയങ്കര പേടിയാണ്. എന്നാൽ കള്ളുകുടിയന്മാർക്കൊരു പേടിയില്ല. കള്ളുകുടിയന്മാർ തിരഞ്ഞെടുക്കുന്ന സ്ഥലം കല്ലറയാണ്. ഞങ്ങൾ ശവടക്കാൻ ചെല്ലുമ്പോൾ കള്ളുകുടിയന്മാർ കുടിച്ച് ചിലപ്പോൾ ബോധം കെട്ട് ഒരു കുഴപ്പമില്ലാതെ കിടക്കുന്നുണ്ടാവും. എന്നാൽ അതിലൂടെ പോകുന്ന വ്യക്തികൾ ചിലപ്പോൾ കല്ലറയുടെ അടുത്തെത്തുമ്പോൾ എന്ത് ചെയ്യും? നടപ്പിന് സ്പീഡ് കൂടും. വിശ്വാസിയാണെങ്കിൽ സ്തോത്രത്തിന് ശക്തി കൂടും. ഹല്ലേലൂയ പറയാത്തതിനും കല്ലറയുടെ അടുക്കൽ രാത്രി പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? സ്തോത്രം പറയും. കാരണം നമ്മുടെ അകത്ത് കാണാത്തതിനെ കാണാനുള്ള ഭയത്തിൻ്റെ കണ്ണുകൾക്ക് ശക്തിയുണ്ട്. ഭയപ്പെട്ട് കഴിയുമ്പോൾ ഇല്ലാത്തതെല്ലാം ഞങ്ങൾ സങ്കല്പിച്ച് കാണാൻ തുടങ്ങും. ഇവിടെ നോക്കുക, പത്രോസ് കാറ്റ് കണ്ടു. കാറ്റിനെ ആരും കണ്ടിട്ടില്ല. പത്രോസ് കണ്ടിട്ട് പേടിച്ച് മുങ്ങിത്തുടങ്ങി. കാണാത്തതൊക്കെ കണ്ട് പേടിച്ച് പേടി വന്നാൽ നീ മുങ്ങും, പേടി വന്നാൽ നീ മുങ്ങും. എന്നാൽ വിശ്വാസം നിൻ്റെ അകത്ത് വരുമ്പോൾ മുങ്ങിയെടുത്തുനിന്നെല്ലാം നിന്നെ ദൈവം പൊക്കും. മുങ്ങിയെടുത്തുനിന്നെല്ലാം ദൈവം നിന്നെ പൊക്കും. നീ പേടിക്കല്ലേ, നീ പേടിക്കല്ലേ, നീ കാറ്റ് കണ്ട് പേടിക്കല്ലേ, നീ കടൽ കണ്ട് പേടിക്കല്ലേ. വിളിച്ചതയം വിശ്വസ്തനാണ്, അഴച്ചതയം വിശ്വസ്തനാണ്. മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ അത്ഭുതകരമായ വിടുതൽ വെളിപ്പെടുത്തുന്ന ഒരു സാക്ഷ്യമാണ് നാം കേൾക്കാൻ പോകുന്നത്. ആൻറ്റിയുടെ പേര് രാജമ എന്നാണ്, ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുന്നു. പ്രിയ സഹോദരി കഴിഞ്ഞ ദിവസം തൻ്റെ ജോലി സ്ഥലത്തേക്ക് പോകുന്ന സമയം പായിപ്പാട് ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി നടന്നപ്പോൾ കാൽ വഴുതി അവിടെ രണ്ട് പ്രാവശ്യം മറിഞ്ഞ് അടിച്ച് റോഡിൽ വീണു. തൻ്റെ വലത് കൈയുരവും കാൽമുട്ടും അവിടെ ഇടിച്ച് വേദനിച്ചു.
തിരിച്ച് വീട്ടിലെത്തി വളരെ പ്രയാസപ്പെട്ട് പാസ്റ്ററെ വിളിച്ച് പ്രാർത്ഥിച്ച ആ സമയം അത്ഭുതകരമായിട്ട് ആ കൈയുയരത്തിൻ്റെ വേദന അപ്പോൾ തന്നെ വിട്ടുമാറി. കഴിഞ്ഞ വ്യാഴാഴ്ച ഉപവാസ പ്രാർത്ഥനയ്ക്ക് കടന്നു വന്ന് സമ്മതിച്ചായ സമയം ജോളി ബ്രദറിനോട് പറഞ്ഞ് പ്രാർത്ഥിക്കുകയും കാൽമുട്ടിൻ്റെ വേദന പരിപൂർണമായി വിട്ടുമാറുകയും ചെയ്തു. അനർത്ഥം വ്യസനത്തിന് കാരണമാകാതെ വണ്ണം അത്ഭുതകരമായി വിടുവിക്കുകയും കരുതുകയും ചെയ്ത ദൈവത്തിന് സകല മഹത്വം കരയേറ്റു. ആമേൻ. എന്നാ മിച്ച സംഭവിച്ചത്? ബസ്സേന്നിറങ്ങി ഇങ്ങനെ പോകുമായിരുന്നു. ബസ്സേന്നിറങ്ങി പോയപ്പം ഞാൻ പായല് പിടിച്ച് കിടക്കാൻ ഞാൻ കണ്ടില്ല. അന്നേരം വേറൊരു കുട്ടി എൻ്റെ അടുത്ത് വന്ന് ഭർത്താനം പറഞ്ഞു, ഞാൻ ഇങ്ങനെ കാല് വെച്ച് കരിങ്കല്ലുണ്ടായിരുന്നു അതിൽ തട്ടി മൂന്ന് കാരണമൊക്കെ പറഞ്ഞ് പറഞ്ഞ് മൂന്ന് പ്രാവശ്യം തട്ടി തട്ടി പോയി നിന്നിട്ട് ചെരുപ്പവിടെ പോയി നിന്നിട്ട് കടയുടെ വാതുക്കലായിരുന്നു. ആ സ്റ്റെപ്പിൽ ചെന്ന് തലയടിക്ക ഒരു നല്ലട വ്യത്യാസമുള്ള തലയടിച്ചില്ല. കടയിൽ നിന്ന് എല്ലാവരും കൂടെ ഇറങ്ങി ഓടി വന്ന് എന്നെ പിടിച്ചു നോക്കി നമുക്ക് ആശുപത്രി പോകാമെന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞു ആശുപത്രി പോകുന്നില്ല, ഞാൻ പതുക്കെ വീട്ടിൽ പോയിക്കോളാമെന്ന് പറഞ്ഞ് വന്ന് വന്നിരുന്ന ഉടനെ ഫോണെടുത്ത് ഫാസ്റ്ററെ വിളിച്ച് ഫാസ്റ്ററെ പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ ഇവിടെ നേതെന്തോ തഴോട്ടിങ്ങനെ പോകുന്നതാണ്. എനിക്ക് നല്ല ബലം കിട്ടി. കൈ ഇങ്ങനെ പിടിച്ചോണ്ടാണ് വന്നത്, കൈ ഇങ്ങനെ പിടിച്ച് താങ്ങി പിടിച്ചോണ്ടാണ് വന്നത്, താങ്ങി പിടിച്ചോണ്ട് ബസ്സിൽ കയറി വന്നത്. അവിടെ വന്നപ്പോൾ എല്ലാവരും മോൻ പറഞ്ഞു അമ്മ അമ്മക്ക് ആശുപത്രി പോയി. ഞാൻ പറഞ്ഞില്ല, ഞാൻ പോകുന്നില്ല. അവൻ അങ്ങോട്ട് മാറിയപ്പോൾ ഞാൻ ഫോണെടുത്ത് വിളിച്ച് ഫാസ്റ്ററെ ഫാസ്റ്ററെ പറഞ്ഞ് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ ഈ ഓരത്തെ എന്തോ ഇങ്ങനെ താഴോട്ട് പോകുന്നു. അത് കഴിഞ്ഞ് വേദനയില്ല, കാലിന് വേദന ഉണ്ടായിരുന്നു. ഞാൻ ചട്ടി ചെടി കഴിഞ്ഞ് വ്യാഴാഴ്ച വന്നപ്പം ജോലിപ്പം പറഞ്ഞ് ഇതാരായി ചട്ടി പോണം അതാലൊക്കെ അവിടെ നിൽക്കാൻ പറഞ്ഞ് നിന്ന് അവിടെ ഇറങ്ങി പ്രാർത്ഥിച്ചപ്പം കാലിൻ്റെ വേദനയും മാറി. കർത്താവ് അത്ഭുതകരമായി കൊടുത്ത സൗഖ്യത്തിന് സ്തോത്രം ചെയ്യാം. കർത്താവ് ഈ മാതാവിന് കൊടുത്ത സൗഖ്യത്തിന് നന്ദി. കർത്താവ് അനുഗ്രഹിക്കും. യേശുവിൻ്റെ പിതാവേ ആമേൻ. പ്രിയമുള്ളവരെ, അത്ഭുത സാക്ഷ്യങ്ങൾ നിങ്ങൾ കണ്ടല്ലോ. കർത്താവ് നിങ്ങളെ തൊട്ട് സുഖമാക്കാൻ വേണ്ടി പോവുകയാണ്. നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് ദൈവത്തിൻ്റെ കരം നിങ്ങളുടെ മേൽ നീണ്ടുവന്ന് കർത്താവ് നിങ്ങളെ തൊട്ട് ബലപ്പെടുത്തും, സൗഖ്യമാക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. സ്വർഗസ്ഥ പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ അത്ഭുത സ്പർശനം ഇവിടെ മേൽ ഉണ്ടാകട്ടെ. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ തിമിരം ബാധിച്ച വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സുഖമാകുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായിട്ട് ഇന്ന് ചില വ്യക്തികൾ സൗഖ്യമാകാൻ പോവുക. യേശുവിൻ്റെ നാമത്തിൽ ജോയിൻറ്റ് പെയിനുകൾ സൗഖ്യമാകുന്നു. ഷോൾഡർ എല്ലാ ജോയിൻറ്റും പെയിനായിട്ട് നിൽക്കുന്ന ചില വ്യക്തികൾ ആമൻ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകുന്നു. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഈ ജനം സ്വതന്ത്രമാകുവാൻ ഞാൻ കൽപ്പിക്കുന്നു. കർത്താവിൻ്റെ കരം ഇവരെ തൊടുന്നതിന് നന്ദി. രോഗങ്ങൾ സൗഖ്യമായതിന് നന്ദി. കെട്ടുകൾ പൊട്ടിയതിന് നന്ദി. കർത്താവെ, സാമ്പത്തികമായി ഞെരുക്കം അനുഭവിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ സാമ്പത്തിക വഴികൾ ഇവിടെ മേൽ കർത്താവ് തുറക്കുന്നതിന് നന്ദി. യേശുവിൻ നാമത്തിൽ ഞാനിവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെടട്ടെ യേശുവിൻ നാമത്തിൽ പിതാവേ. ആമേൻ ആമേൻ. പ്രിയമുള്ളവരെ, കർത്താവ് നിങ്ങളെ ധാരാളം ധാരാളം അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ച ഓഗസ്റ്റ് 13, 14, 15, 16 തീയതികളിൽ 4 ദിവസം നമുക്ക് ഉപവാസ പ്രാർത്ഥനയുണ്ട്. രാവിലെ 10 മുതൽ 2 മണി വരെയാണ് നമ്മുടെ കോട്ടയത്തെ ചർച്ചിൽ വെച്ച് പ്രാർത്ഥന നടക്കുന്നത്. കർത്താവിൽ അനുഗ്രഹീതരായ 4 ദേവാസന്മാർ നമുക്ക് വേണ്ടി ദൈവവചനം ശുശ്രൂഷിക്കുന്നു. നിങ്ങൾ കടന്നു വന്ന് സംബന്ധിക്കുക. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ആമേൻ.